ഹായ്, ഹെഡ്ജിങ് എന്നാൽ എന്താണ്? നമ്മൾ നമ്മുടെ സീരീസ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ മുതൽ ഓപ്ഷൻ ഹെഡ്ജ് ചെയ്യണം, ഫ്യൂച്ചർ ഹെഡ്ജ് ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങൾ ഇതിന് മുമ്പ് കേട്ടോ ഹെഡ്ജിങ് ഫണ്ട്സ്. സോ ഹെഡ്ജിങ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഇപ്പോഴും ക്ലിയർ ആവാത്ത വളരെ കുറച്ച് ബിഗിനേഴ്സ് ഒക്കെ ഉണ്ടാവാം. സോ ഹെഡ്ജിങ് എന്താണെന്ന് വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് ഇന്നത്തെ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. സോ ലെറ്റ്സ് വാച്ച്. ഹായ് ഓൾ, എല്ലാവർക്കും ട്രേഡ് ടോക്സിൻ്റെ ഒരു പുതിയൊരു എപ്പിസോഡിലേക്ക് വെൽക്കം. സോ നമ്മൾ ഓപ്ഷൻ സെല്ലിങ്ങിനെ കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്ന ഒരു സീരീസ് ആണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ നമ്മുടെ വീഡിയോസ്, പഴയ വീഡിയോസ് കൃത്യമായിട്ട് കാണാനായിട്ട് നിങ്ങൾ ഐ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. സോ നിങ്ങൾ ഈ വീഡിയോയെക്കുറിച്ചുള്ള കമൻറ്റ് എന്തായാലും നമ്മുടെ കമൻറ്റ് ബോക്സിൽ പ്രസൻറ്റ് ചെയ്തിരിക്കണം. എന്നാൽ മാത്രമാണ് നിങ്ങൾക്ക് എന്താണ് കൂടുതൽ വീഡിയോസിൽ ആവശ്യമുള്ളതെന്ന് നമുക്ക് മനസ്സിലാവുകയും പുതിയ വീഡിയോ ടോപ്പിക്സ് നമുക്ക് അതനുസരിച്ച് ചെയ്യാനായിട്ട് സാധിക്കുക. അതുപോലെ തന്നെ ഓപ്ഷൻ സെല്ലിങ്ങിൻ്റെ ലൈവ് ട്രേഡിംഗ് നമ്മൾ എല്ലാ ദിവസവും മാർക്കറ്റ് ഡേയ്സിൽ ഉച്ചയ്ക്ക് 11:30 നമ്മൾ ലൈവ് യൂട്യൂബിൽ വരുന്നതാണ്. സോ നിങ്ങളെല്ലാവരും ആ സമയത്ത് ഉറപ്പായിട്ടും പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. സോ നമ്മൾ വാട്ട് ഈസ് ഹെഡ്ജിങ് എന്നുള്ളതിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ നിങ്ങളെല്ലാവരും ഹെഡ്ജിങ്ങിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഹെഡ്ജ് ചെയ്യണം. സ്റ്റോക്ക് മാർക്കറ്റിൽ ഹെഡ്ജ് ചെയ്താൽ മാത്രമാണ് ഫ്യൂച്ചറുള്ളൂ. സ്റ്റോക്ക് മാർക്കറ്റിൽ നിലനിന്ന് പോകണമെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ ക്യാപിറ്റലിനെ പ്രൊട്ടക്റ്റ് ചെയ്യണമെങ്കിൽ ഹെഡ്ജിങ് വേണമെന്ന് നിങ്ങൾ പല പ്രാവശ്യം കേട്ടിട്ടുണ്ടാവും. പക്ഷേ ഹെഡ്ജിങ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ഹെഡ്ജ് ചെയ്യുന്നതിനേക്കാൾ ഉപരി എന്താണ് ഹെഡ്ജിങ് എന്ന് പോലും കൃത്യമായിട്ട് അറിയാൻ പാടില്ലാത്ത പല ബിഗിനേഴ്സും ഉണ്ട്. സോ അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ വീഡിയോ. സോ നമുക്ക് ഒരു ലൈവ് എക്സാമ്പിൾ വെച്ചിട്ട് പറയാം. സോ നമ്മളൊരു പുതിയ കാർ വാങ്ങുന്നു, ആ കാറിന് നിയർലി 1,00,000 രൂപ വിലയുണ്ട് എന്ന് നിങ്ങൾ വിചാരിക്കുക. സോ 1,00,000 രൂപയ്ക്ക് നമ്മളൊരു കാർ വാങ്ങുമ്പോൾ നമ്മൾ അതിൻ്റെ കൂടെ എന്താണ് എടുക്കുന്നത്? നമ്മൾ റോഡ് ടാക്സ് അടയ്ക്കും, അതൊക്കെ ഓക്കെ, അതിൻ്റെ ഫണ്ടെല്ലാം കൊടുക്കും. നമ്മളതിൻ്റെ കൂടെ നമ്മളൊരു 10,000-20,000 രൂപ കൊടുത്തിട്ട് ഒരു ഫുൾ കവറേജ് ഇൻഷുറൻസ് എടുക്കും. സോ നമ്മൾ 1,00,000 രൂപയ്ക്ക് മേടിച്ച കാറിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഒരു ഇൻഷുറൻസ് അതിനുവേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നത്. നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് 10,000-20,000 ഒരു ഫുൾ കവറേജ് ആണെങ്കിൽ അതിന് കുറച്ച് കാശ് കൂടുതലാവും. ഇൻ കേസ് നമ്മളൊരു 20,000 രൂപ അതിൻ്റെ ഇൻഷുറൻസിന് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുകയാണ്, സോ നമുക്ക് ആ ഒരു വർഷത്തിൽ നമുക്ക് യാതൊരു ആക്സിഡൻസും സംഭവിച്ചില്ല എങ്കിൽ നമുക്ക് എന്ത് പറ്റും? ആ 20,000 രൂപ നഷ്ടപ്പെടും. സോ 20,000 രൂപ നഷ്ടപ്പെട്ടോട്ടെ എന്ന് തന്നെയാണ് നമ്മുടെ എല്ലാവർക്കുടേയും ആഗ്രഹം. എന്തുകൊണ്ടാണ്? നമ്മൾ കഷ്ടപ്പെട്ട് പൊന്ന് പോലെ വാങ്ങിയ കാറിന് ഒന്നും പറ്റാതെ നമ്മൾ ഒരു വർഷം കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. സോ നമ്മൾ എന്ത് ചെയ്യും? അടുത്ത വർഷവും നമ്മുടെ കാറിന് വേണ്ടിയിട്ട് ഒരു പുതിയൊരു ഇൻഷുറൻസ് ആഡ് ചെയ്യുന്നു, അതിൻ്റെ പേയ്മെൻ്റ് അടയ്ക്കുന്നു, അത് പുതുക്കി കൊണ്ടുപോകുന്നു. അപ്പോഴും നമ്മുടെ മെയിൻ എയിം എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ കാറിന് അപകടമൊന്നും വരരുത്, നമ്മുടെ ഇൻഷുറൻസ് ലാപ്സ് ആയി പോക്കോട്ടെ, നമുക്കതിൻ്റെ കാശ് കിട്ടാതിരിക്കട്ടെ, കാരണം നമ്മുടെ കാറാണ് നമുക്ക് വലുത്. ഇതുപോലെ തന്നെയാണ് സ്റ്റോക്ക് മാർക്കറ്റിൽ ഹെഡ്ജിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മൾ ഹെഡ്ജ് ചെയ്യുന്നത് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല, നമ്മുടെ ക്യാപിറ്റലിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ ഒരിക്കലും നമ്മൾ ഹെഡ്ജ് ചെയ്യുന്ന നമുക്ക് പ്രോഫിറ്റ് അതിൽ നിന്ന് എടുക്കാൻ വേണ്ടിയിട്ടല്ല. സോ നമ്മളുടെ മെയിൻ ട്രേഡ് ഒരു പക്ഷേ അവിടെ ഉണ്ടാകും. നമ്മൾ ഓൾറെഡി നമ്മുടെ ക്യാപിറ്റലിൻ്റെ 1,00,000 രൂപയുടെ സ്റ്റോക്ക് വാങ്ങി വെച്ചിട്ടുണ്ടാവും. സോ അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ എവരി മന്ത് നമുക്ക് എന്ത് ചെയ്യാം? അതിൻ്റെ ഓപ്ഷൻ വാങ്ങി നമുക്ക് അതിനെ ഹെഡ്ജ് ചെയ്യാനായിട്ട് സാധിക്കും. ഫോർ എക്സാമ്പിൾ, നമുക്ക് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിലേക്ക് പോവാം. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ലോഡ് സൈസ് നിങ്ങൾക്കറിയാം, 1,500-2,000 ആ റേഞ്ചിൽ എങ്ങാണ്ടാണ്, നിയർലി 1,500 എന്നുള്ള രീതിയിൽ ഞാൻ പറയുകയാണ്. സോ ലാസ്റ്റ് ടൈം അതിൻ്റെ ലോഡ് സൈസ് ഭയങ്കരമായിട്ട് ചേഞ്ച് വന്നിട്ടുണ്ട്, അതിൻ്റെ അകത്താണ്ടാണ് എനിക്കൊരു കൺഫ്യൂഷൻ വന്ന്. സോ 1,500 ആണ് അതിൻ്റെ ലോഡ് സൈസ് എന്ന് ഞാൻ പറയുകയാണ്. സോ നമ്മുടെ കയ്യിൽ അതിൻ്റെ 1,500 സ്റ്റോക്കുകൾ എൻ്റെ കയ്യിലുണ്ട്. സോ 1,500 സ്റ്റോക്കുകൾ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ നിയർലി 400 rupees ആണ്. സോ അത് വാങ്ങണമെങ്കിൽ നമുക്ക് ഒരു ഹ്യൂജ് എമൗണ്ട്
ഓക്കേ. അപ്പോൾ നമുക്ക് 1500 ക്വാണ്ടിറ്റി സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സ്റ്റോക്ക് എൻ്റെ കയ്യിൽ ഉണ്ടെങ്കിൽ അതിന് നിയർലി 6 ലാക്സ് റുപ്പീസിൻ്റെ ഐറ്റമാണ് എൻ്റെ കയ്യിലിരിക്കുന്നത്. സോ ഉറപ്പായിട്ടും നമുക്ക് അതിനെ പ്രൊട്ടക്റ്റ് ചെയ്തേ പറ്റത്തുള്ളൂ. ഇപ്പോഴത്തെ സെനാരിയോയിൽ നിങ്ങളൊക്കെ എന്താ ചെയ്യുന്നത്? സ്റ്റോക്ക് വാങ്ങിയിടുന്നു, സ്റ്റോക്ക് മുകളിൽ പോവുകയാണെങ്കിൽ അതിൽ നിന്ന് ലാഭം എടുക്കുന്നു, താഴത്തോട്ട് പോയി കഴിഞ്ഞാൽ തിരിച്ചു വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. ഈ സെനാരിയോയിൽ നിന്ന് മാറിയിട്ട് താഴെ പോയാലും നമുക്ക് ലോസ് വരാതിരുന്നാലോ? അത് കൊള്ളാമല്ലേ, നല്ല അടിപൊളി ഐഡിയ. സോ ഉറപ്പായിട്ടും അതാണ് ഹെഡ്ജിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ്. സോ ആ ഹെഡ്ജിങ്ങിനെ നമുക്ക് എന്ത് ചെയ്യാം, റിട്ടേണബിൾ ഇൻകം ആയിട്ട് മാറ്റാനുള്ള മെക്കാനിസവും നമുക്ക് ഓപ്ഷൻ സെല്ലിങ്ങിലുണ്ട്. സോ നോർമൽ ഹെഡ്ജിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കയ്യിൽ 1500 സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സ്റ്റോക്ക് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, മാർക്കറ്റ് അപ്സൈഡ് പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമുക്ക് ലാഭം കിട്ടും. അതാണ് നമ്മുടെ മെയിൻ ട്രേഡ്, യാതൊരു ഡൗട്ടും ആ കേസിലില്ല. ബട്ട് ഇൻ കേസ് 400 എന്ന് പറയുന്ന പ്രൈസിൽ നിന്ന് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ 300 പോയാലോ, നമുക്ക് നഷ്ടം വരും, ഒരു വലിയൊരു നഷ്ടം നമ്മൾ സഹിക്കേണ്ടി വരും. സോ ഇതിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, നമ്മളൊരു പുട്ട് ഓപ്ഷനെ കൂടെ വാങ്ങി വെക്കുക. സോ ഒരു പുട്ട് ഓപ്ഷൻ വാങ്ങി വെച്ചാൽ പോരല്ല, നമ്മൾ അഡ്ഡ മണിയാണ് വാങ്ങുന്നതെങ്കിൽ 2 പുട്ട് ഓപ്ഷനാണ് നോർമലി വാങ്ങി വെക്കുക. സോ 2 പുട്ട് ഓപ്ഷന് നിയർലി നമുക്ക് നോക്കുമ്പോൾ, അഡ്ഡ മണിയിലൊക്കെ നോക്കുമ്പോൾ 5 രൂപ 6 രൂപയൊക്കെ നോക്കുമ്പോൾ ഒരു 20,000-25,000 രൂപ നമ്മുടെ 600,000 പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇൻഷുറൻസ് എടുക്കുകയാണ്. എന്ത് ഈ പറയുന്നത്, നമുക്ക് ഒരു ലോട്ടായാലും കുഴപ്പമില്ല, നമുക്ക് നഷ്ടം കുറയ്ക്കുക എന്നുള്ള ഒരു എയിമിലാണ് നമ്മൾ അത് ചെയ്യുന്നത്. സോ അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ ഇൻ കേസ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ 400-ൽ നിന്ന് 300 പോകുമ്പോൾ നമുക്കൊരു ഹ്യൂജ് ലോസ് വരികയാണ്. സോ നമ്മുടെ കയ്യിൽ എന്തപ്പുണ്ട്, നമ്മുടെ കയ്യിൽ പുട്ട് ഓപ്ഷൻ നമ്മൾ ബൈ ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് ഈ വരുന്ന നഷ്ടം, പുട്ട് ഓപ്ഷൻ എങ്ങനെയാണ് ആക്ട് ചെയ്യുന്നത്, മാർക്കറ്റ് താഴ്ത്തോട്ട് പോകുമ്പോൾ പുട്ട് ഓപ്ഷൻ്റെ പ്രീമിയം കൂടും. നമ്മൾ ഇൻഷുറൻസ് ആയിട്ട് പുട്ട് ഓപ്ഷൻ എടുത്തുകൊണ്ട് മാർക്കറ്റ് താഴ്ത്തോട്ട് പോകുമ്പോൾ ഉറപ്പായിട്ടും പുട്ട് ഓപ്ഷൻ നമുക്ക് റിട്ടേൺ തരും. സോ നമുക്ക് ആക്ച്വലായിട്ട് വരേണ്ട നഷ്ടത്തിൻ്റെ പകുതിയിൽ കൂടുതൽ ഫണ്ട് നമുക്ക് ആര് തിരിച്ചു തരുന്നു, നമ്മുടെ പുട്ട് ഓപ്ഷൻ നമുക്ക് തിരിച്ചു തരുന്നു, നമ്മുടെ ലോസ് നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കുന്നു. സോ ഇതാണ് നമ്മൾ ഹെഡ്ജിങ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഹെഡ്ജിങ്ങിൽ നമുക്ക് ലോട്ട് ഓഫ് മെത്തേഡ്സ് അവൈലബിൾ ആണ്. നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു പുട്ട് ഓപ്ഷൻ ബൈ ചെയ്തതിന് പകരം നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മളൊരു കോൾ ഓപ്ഷനെ സെല്ല് ചെയ്തിട്ടാണ് ഹെഡ്ജ് ചെയ്യുന്നത് എങ്കിൽ നമുക്ക് ഇവിടെ നമ്മൾ ഇൻഷുറൻസ് ചെയ്തത് ഇൻ കേസ് നമ്മൾ വിചാരിച്ച ലെവലിലേക്ക് മാർക്കറ്റ് എത്തിയില്ല, ഔട്ട് ഓഫ് ദ മണിയിലാണ് നമ്മൾ സെല്ല് ചെയ്ത് അതിന് അഡ്ജസ്റ്റ്മെൻറ്റ് ട്രേഡുകൾ കൂടി ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ സ്റ്റോക്ക് ഇമ്പ്രൂവ് ആവുന്നതോടുകൂടി തന്നെ നമുക്ക് ഈ ഓപ്ഷനെ സെല്ല് ചെയ്തിട്ട് എക്സ്ട്രാ മണി അതിൽ നിന്ന് ജനറേറ്റ് ചെയ്യാനും പറ്റും. ഹെഡ്ജ് ചെയ്തുകൊണ്ട് നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റും, നമ്മുടെ ട്രേഡിനെ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റും. നിങ്ങളൊരു നിഫ്റ്റി ബീസ് ആണ് നമ്മുടെ കയ്യിൽ, ഒരു 10 ലക്ഷം രൂപയുടെ നിഫ്റ്റി ബീസ് ആണ് നമ്മൾ വാങ്ങി വെച്ചത് എങ്കിൽ ഈ നിഫ്റ്റി ബീസിനെ നമ്മൾ ഹെഡ്ജ് ചെയ്യുന്നു. ഈ നിഫ്റ്റി ബീസിനെ പ്ലെഡ്ജ് ചെയ്തിട്ട് കിട്ടുന്ന കാശ് കൊണ്ട് ഈ നിഫ്റ്റി ബീസിനെ തന്നെ നമ്മൾ ഹെഡ്ജ് ചെയ്യുന്നു. ആ ഹെഡ്ജ് ചെയ്ത മണിയിൽ നിന്ന് നമുക്കൊരു സ്മോൾ റിട്ടേൺ കിട്ടുന്നു. എങ്ങനെയുണ്ട് ആ ട്രേഡ്, അല്ലെ അടിപൊളി ട്രേഡാണ്, നല്ല അടിപൊളി ഒരു ഐഡിയ ആണ്. സോ ഉറപ്പായിട്ടും ഈ മെത്തേഡിലേക്കാണ് നമ്മൾ നമ്മുടെ ഹെഡ്ജിങ് മെത്തേഡ്സിനെ ഇമ്പ്രൂവ് ചെയ്യുന്നത്. നമ്മൾ നോർമൽ ഹെഡ്ജിങ് എന്ന് പറയുമ്പോൾ സോ നമ്മുടെ മെയിൻ ട്രേഡ് നമ്മൾ ഇൻഷുറൻസിൻ്റെ പൈസ നമുക്ക് എല്ലാ മാസവും നഷ്ടപ്പെടുകയാണ്. സോ ആ പൈസയെ നമ്മൾ എങ്ങനെ റിട്ടേണബിൾ ഇൻകം ആയിട്ട് മാറ്റാം, സോ നോ ലോസിലേക്കെങ്കിലും എങ്ങനെ മാറ്റാൻ പറ്റുമെന്നുള്ള കാര്യത്തിലേക്ക് നമ്മൾ ചൂസ് ചെയ്യുമ്പോഴാണ് നമ്മൾ ഓപ്ഷൻ സെല്ലിങ് ഹെഡ്ജിങ്ങിലേക്ക് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്. സോ അതിൻ്റെ ഓൾറെഡി കുറേ സ്ട്രാറ്റജീസ് ഒക്കെ നമ്മൾ പറയുകയാണ്, നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. സോ ഈ സ്ട്രാറ്റജീസ് നിങ്ങൾ നിഫ്റ്റി ബീസും കൂടി വാങ്ങി അത് പ്ലെഡ്ജ് ചെയ്ത്, നമ്മൾ ഫോർ എക്സാമ്പിൾ ഞാൻ പറയുകയാണ്, ഞാൻ 10 ലാക്ക് ആണ് പറഞ്ഞത്. സോ ഒരു സാധാ ഒരു ട്രേഡറിന് 10 ലാക്ക് ഒന്നും പെട്ടെന്ന് ഹൈ ഉണ്ടാക്കാനായിട്ട് സാധിക്കത്തില്ല. സോ 1.5 ലക്ഷം രൂപ അല്ലെങ്കിൽ 2 ലക്ഷം രൂപയുടെ നിഫ്റ്റി ബീസ് നമ്മൾ വാങ്ങണം. നിഫ്റ്റി ബീസിൻ്റെയും അതുപോലെ തന്നെ ലിക്വിഡ് ബീസിൻ്റെയും ഒരു അടിപൊളി വീഡിയോ നമ്മൾ അടുത്ത് തന്നെ നമ്മുടെ ചാനലിൽ വരും. സോ അതിനു മുമ്പ് നമ്മൾ ചാനൽ നിങ്ങൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം, അപ്പോൾ നമുക്ക് ആ വീഡിയോയുടെ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. സോ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, നമ്മൾ 2 ലക്ഷം രൂപയ്ക്ക് നിഫ്റ്റി ബീസ് വാങ്ങിയെടുക്കാൻ പോവാണ്. സോ നിഫ്റ്റി ബീസിൻ്റെ ഗുണം എന്താണ്, നിഫ്റ്റി എബവ് സൈഡിലോട്ട് മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് പ്രോഫിറ്റ് കിട്ടും, ഉറപ്പല്ലേ നമുക്ക് പ്രോഫിറ്റ് കിട്ടും. സോ അതിൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മൾ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ഔട്ട് ഓഫ് ദ മണിയിൽ ഹെഡ്ജ് ചെയ്യുകയാണ്. സോ കോളിനെ സെല്ല് ചെയ്തിട്ട് ഹെഡ്ജ് ചെയ്യുകയാണ്. സോ എന്ത് പറ്റും, മാർക്കറ്റ് മുകളിലോട്ട് പോകുന്നു, നിഫ്റ്റി ബീസിൽ നമുക്കൊരു ലാഭം കിട്ടും, അത് പ്ലെഡ്ജ് ചെയ്ത പൈസ കൊണ്ട് കോൾ ഓപ്ഷനെ സെല്ല് ചെയ്തത് കൊണ്ട് നമുക്ക് എന്ത് ഗുണം കിട്ടും, അത് ഔട്ട് ഓഫ് ദ മണി കിടക്കുന്നതുകൊണ്ട് അതിൻ്റെ
ഡികെ നമുക്ക് പ്രോഫിറ്റബിൾ ആകുകയാണ്. ഇൻ കേസ് മാർക്കറ്റ് താഴ്ത്തോട്ട് പോയി കഴിഞ്ഞാലും നമുക്ക് കോൾ ഓപ്ഷനിൽ വലിയൊരു റിട്ടേൺ കിട്ടുകയും നമ്മുടെ ആ പൊസിഷൻ സേഫ് ആവുകയും നമ്മളൊരു ഇൻഷുറൻസ് എടുത്ത ഒരു എഫക്റ്റ് മാർക്കറ്റിൽ വരികയും ചെയ്യും. ഇത്തരത്തിലുള്ള ഒരു സെനാരിയോയിലാണ് നമ്മൾ യഥാർത്ഥത്തിൽ ഓപ്ഷൻ സെല്ലിങ്ങിലേക്ക് നിഫ്റ്റിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്. സോ നിങ്ങൾക്കത് നിഫ്റ്റിയിലോ ബാങ്ക് നിഫ്റ്റിയിലോ ചെയ്യാം. ഇങ്ങനെ ചെയ്യുമ്പോഴാണ് നമുക്ക് നിഫ്റ്റി ബീസിൻ്റെ ഗുണം കൂടി അനുഭവിക്കാൻ പറ്റുന്നത്. നമ്മുടെ ആക്ച്വൽ ക്യാപിറ്റൽ നിഫ്റ്റി ബീസിൽ കിടന്ന് ഇമ്പ്രൂവ് ആവുന്നുണ്ട്. അതുകൂടാതെ നമ്മുടെ ആക്ച്വൽ ക്യാപിറ്റലിൽ നിന്ന് എല്ലാ മാസവും നമ്മൾ കുറച്ച് പ്രോഫിറ്റ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. സോ നമ്മൾ എന്തൊരു അടിപൊളി ട്രേഡാണ്. നമ്മുടെ ക്യാപിറ്റൽ ഓട്ടോമാറ്റിക്കലി ഗ്രോ ചെയ്യുന്നു, അതിൻ്റെ കൂടെ നമുക്ക് എല്ലാ മാസവും ഒരു ചെറിയ പ്രോഫിറ്റ് കിട്ടുന്നു. നമ്മൾ എത്ര പെട്ടെന്നായിരിക്കും നമ്മുടെ ഫിനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് പോവുക? നമ്മളിങ്ങനെ ഒന്നോ രണ്ടോ മൂന്നോ വർഷം ചെയ്യുമ്പോൾ തന്നെ നമ്മൾ 40-ാമത്തെ വയസ്സിൽ നേടാൻ ആഗ്രഹിക്കുന്ന ഫിനാൻഷ്യൽ ഫ്രീഡം നിങ്ങൾക്ക് ഒരു 5 വർഷം കൊണ്ട് നേടിയെടുക്കാൻ സാധിക്കുമെന്നുള്ളതാണ് ഇത്തരത്തിലുള്ള ഓപ്ഷൻ സെല്ലിംഗ് സ്ട്രാറ്റജീസിൻ്റെ ഇമ്പോർട്ടൻസ്. ഇവിടെയാണ് യഥാർത്ഥത്തിൽ ഹെഡ്ജിങ് നമുക്ക് ഉപയോഗിക്കേണ്ടി വരിക. സോ നിങ്ങൾക്ക് ഹെഡ്ജിങ്ങിനെ കുറിച്ചിട്ട് കൂടുതൽ എന്തെങ്കിലും അറിയണമെങ്കിൽ, സോ ഒത്തിരി ടൈപ്പ് ഓഫ് ഹെഡ്ജിങ് മെത്തേഡ്സ് ഉണ്ട് സ്റ്റോക്കുകളെ ബേസ് ചെയ്തിട്ട്. സോ സ്റ്റോക്കുകളെ ബേസ് ചെയ്തിട്ട് ഹെഡ്ജ് ചെയ്യണമെങ്കിൽ നമുക്ക് 10 ലക്ഷം രൂപയോ 5 ലക്ഷം രൂപയ്ക്കും മീതെയുള്ള വലിയ എമൗണ്ടുകൾ ആവശ്യമാണ്. എന്തുകൊണ്ടാണ്? നമ്മുടെ എല്ലാ സ്റ്റോക്കുകളുടെയും ലോട്ട് സൈസ് വെച്ച് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 7-8 ലക്ഷം രൂപയ്ക്ക് മീതെയായിരിക്കും അതിൻ്റെ സ്റ്റോക്കിൻ്റെ ഫ്യൂച്ചറിൻ്റെ റേറ്റും. അതിൻ്റെ സ്റ്റോക്കുകൾക്കിടെ നമ്മൾ ആ സ്റ്റോക്കുകളായിട്ട് വാങ്ങുമ്പോൾ ആ ലോട്ട് സൈസ് വെച്ചിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത്രയും വലിയൊരു എമൗണ്ട് നമുക്ക് ആവശ്യം വരും സ്റ്റോക്കുകൾ വെച്ചിട്ട്. നമ്മൾ സ്റ്റോക്ക് വെച്ചിട്ട് നമുക്ക് ഹെഡ്ജ് ചെയ്യാനായിട്ട്, സ്റ്റോക്കിൻ്റെ ഓപ്ഷൻസ് മാത്രം വെച്ചിട്ട് ഹെഡ്ജ് ചെയ്യാൻ നമുക്ക് അത്ര ഫണ്ടിൻ്റെ ആവശ്യമൊന്നും വരില്ല. സോ നമുക്ക് നിഫ്റ്റി എന്ന് പറയുന്ന ഏറ്റവും കൂടുതൽ വോളിയമുള്ള ഒരു ഇൻഡെക്സ് അവൈലബിൾ ആയിട്ടുള്ളപ്പോൾ നമുക്ക് നിഫ്റ്റിയിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് പോകുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. അപ്പോൾ ഒരു പുതിയതായിട്ടൊരു ട്രേഡർ ഹെഡ്ജിങ് എന്താണെന്നും സോ ഹെഡ്ജിങ് എങ്ങനെ പ്രോഫിറ്റബിളായിട്ട് ചെയ്യാമെന്നും കൂടുതലായിട്ട് അറിയണമെങ്കിൽ നമ്മുടെ പഴയ വീഡിയോസ്, നമ്മുടെ ഈ ഒരു സീരീസിലെ വീഡിയോസ് ഫുള്ളായിട്ട് കാണുക. സോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്കൊരു റഫ് ഐഡിയ മാത്രം ഉണ്ടാക്കി തരുക എന്നുള്ളൊരു രീതിയിലാണ് നമ്മൾ ഈ ഒരു വീഡിയോ പ്രിപ്പയർ ചെയ്തത്. സോ ഇതിൻ്റെ ഡീറ്റെയിൽഡ് സ്റ്റഡി നമ്മൾ അടുത്ത വീഡിയോസിൽ അടുത്ത് തന്നെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. സോ നിങ്ങൾ നമ്മുടെ 11:30 വരുന്ന ലൈവിൽ എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. നിങ്ങളുടെ കൂടുതൽ ഡൗട്ടുകൾ നമ്മൾ ആ ഒരു സമയത്ത് നമ്മൾ തീർത്ത് തരുന്നതാണ്. സോ ഗുഡ് ബൈ.